ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. നാം ആരാണ് എന്നതിനെ സംബന്ധിച്ച ബോധ്യമില്ലായ്മയാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ലോകത്തിന് അനുരൂപരാക്കി മാറ്റുന്നത്. നമ്മെ ദൈവം വിളിച്ചത് വേർതിരിക്കാനാണെന്നും വിശുദ്ധരായി ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനാണെന്നും നമ്മൾ പലപ്പോഴും മറന്നുപോകും. റോമർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ മിസ്റ്റർ പൗലോസ് ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ കൃപയും സമാധാനവും. നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് വിശുദ്ധരാകാനാണ്. വിശുദ്ധി എന്നത് ഒരു വേർതിരിവാണ്. ഈ വേർതിരിവ് തെറ്റിദ്ധരിക്കപ്പെടാനിടയുള്ള ഒന്നുകൂടിയാണ്. ലോകത്തുള്ള എല്ലാവരും അശുദ്ധർ, നമ്മൾ വിശുദ്ധർ. അത്തരത്തിലല്ല. നമ്മുടെ ജീവിതം ഈ ലോകാനുരൂപത്വത്തിൽ നിന്ന് മാറണം. ലോകക്രമത്തിൽ പോകരുത്. ലോകത്തിൻ്റെ സാമാന്യത ഉണ്ടല്ലോ. ലോകത്തിൻ്റെ സാമാന്യത എങ്ങനെയാണ്? ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. എന്നോടങ്ങനെ പെരുമാറുന്നുവോ ഞാൻ അങ്ങനെ പെരുമാറും. എന്നെ സ്നേഹിക്കാത്തവരെ ഞാൻ സ്നേഹിക്കില്ല. എന്നെ ഇഷ്ടപ്പെടാത്തവരെ ഞാൻ വെറുക്കും. എനിക്ക് ദ്രോഹം ചെയ്യുന്നവരോട് ഞാൻ പകരം ചോദിക്കും. എന്നെ ആക്ഷേപിക്കുമ്പോൾ ഞാൻ എതിർക്കും. ഇങ്ങനെ ലോകസാമാന്യതയിൽ കുടുങ്ങിപ്പോകാതെ അതിനെ അതിജീവിച്ച് ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുന്നവരായി നമുക്ക് ജീവിക്കാൻ പറ്റണം. ക്രിസ്തു എങ്ങനെയാണ് തന്നെ എതിർത്തവരോട് പെരുമാറിയത്? ക്രിസ്തു എങ്ങനെയാണ് ലോകത്തെ സ്നേഹിച്ചത്? എപ്രകാരമാണ് ലോകത്തുള്ളവരോട് ഇടപെട്ടത്? എങ്ങനെയാണ് തൻ്റെ ജീവിതം ദൈവപിതാവിന് സ്വീകാര്യമായ ബലിയായി സമർപ്പിച്ചത് എന്നതിനെക്കുറിച്ചുള്ള അവബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ആദ്യമേ തന്നെ തിരിച്ചറിയണം, വിശുദ്ധർ എന്നാൽ ഈ ലോകത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവരല്ല, ഭൗതിക ജീവിതത്തെ ഉപേക്ഷിക്കുന്നവരല്ല, ഭൗതിക ജീവിതത്തെ ആത്മാവിൻ്റെ പ്രകാശം കൊണ്ട് പ്രശോഭിപ്പിക്കുന്നവരാണ്. നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ പരിമിതികൾ, സ്വാർത്ഥത്തിലൂന്നിയ പ്രകൃതത്തെ അതിജീവിച്ച് നാം ദൈവ സ്വഭാവത്തിൽ ഈ ലോകത്ത് വ്യാപരിക്കണം എന്നാണ് അതിനർത്ഥം. അപ്രകാരം ഒരർത്ഥം പലപ്പോഴും നമ്മുടെ ജീവിതം കൈവരിക്കുന്നുണ്ടോ? നാം പ്രകടിപ്പിക്കുന്നത് ക്രിസ്തു അനുരൂപതയാണോ അതോ ലോകസാമാന്യതയിൽ കുടുങ്ങിയാണോ നമ്മളിപ്പോഴും ജീവിക്കുന്നത് എന്ന് പരിശോധിക്കണം. റോമലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാം തിരുവചനം നമ്മോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? ദൈവാഭിമുഖ്യമുള്ളൊരു മനസ്സിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. ആവശ്യങ്ങൾ നേടുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു മൂർത്തിയായി ദൈവത്തെ തരം താഴ്ത്താതെ, അതല്ലെങ്കിൽ അതാണ് ആത്മീയത എന്ന് തെറ്റിദ്ധരിക്കാതെ, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതക്രമവും ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതായി എത്രത്തോളം മാറും? ത്യാഗസന്നദ്ധതയിലൂന്നിയ, പരസ്നേഹത്തിലൂന്നിയ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ എങ്ങനെ നമ്മൾ ലോകത്ത് പ്രകാശിപ്പിക്കും? അതാണ് ആത്മീയത. മഹാത്മാഗാന്ധി ആത്മീയതയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുവൻ അവനവന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നുവെങ്കിൽ അത് ഭൗതികത, ഒരുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നുവെങ്കിൽ അത് ആത്മീയത. അപരോന്മുഖത്വമാണ് ആത്മീയതയുടെ ലക്ഷണം. യേശു ക്രിസ്തു തന്നെ തന്നെ ശൂന്യനാക്കി ഭൂമിയിലേക്ക് വരുന്നു. ദൈവിക സ്വഭാവവും സമാനതയും വെടിഞ്ഞ് അവിടെ നിന്ന് സാധാരണക്കാരുടെ കൂടെ ജീവിക്കുന്നു. മനുഷ്യൻ്റെ വ്യാകുലങ്ങളിലും സങ്കടങ്ങളിലും ഇടപെടുന്നു. കരയുന്നവനോടുകൂടി കരഞ്ഞും വിശക്കുന്നവർക്ക് അപ്പം നൽകിയും സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ കുറവുകൾക്ക് പരിഹാരമായി സ്വയം അർപ്പിക്കുന്നതിലൂടെ നമ്മെ വിമോചിപ്പിക്കുന്നവനായി മാറുന്നു. തൻ്റെ നാമം അവിടെ നിന്ന് മഹത്വപ്പെടുത്തുന്നു. ദൈവം രക്ഷിക്കുന്നു എന്ന കേവല നാമം തൻ്റെ പ്രക്രിയാപരമായ ജീവിതം വഴി യാഥാർത്ഥ്യമാക്കുന്നു. അങ്ങനെ യേശുനാമം സമ്പൂർണ്ണമാകുന്നു. നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് ഇപ്രകാരം ക്രിസ്തുവിലായിത്തീരാനാണ്. യേശു ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഒരാൾക്ക് പ്രാർത്ഥനയോട് ആഭിമുഖ്യമുണ്ടോ, അയാൾ ദേവാലയത്തിൽ പോകുന്നുണ്ടോ, അയാൾ ആചാരങ്ങളിൽ ശ്രദ്ധയുള്ളവനാണോ എന്നതൊന്നുമല്ല ആത്മീയതയുടെ ലക്ഷണം. അവയെല്ലാം ആത്മീയതയെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവയൊന്നും വേണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം. കൗദാശിക പദ്ധതിയിൽ അടിയുറച്ചിട്ടാണ് നാം ഓരോരുത്തരും നമ്മുടെ ആത്മീയതയിൽ വളരാനായി പ്രയത്നിക്കുന്നത്. പ്രാർത്ഥനയാണ് വളമേകുന്നത്. ദൈവോന്മുഖതയിലേക്ക് പ്രവേശിക്കാത്ത ഒരാൾക്ക് സഹോദരനിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. തന്നെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ. തന്നെക്കാൾ ഉപരിയാകുക എന്നത് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റൊരാളെക്കാൾ മെച്ചമാണെന്ന ബോധ്യമാണ് സാധാരണഗതിയിൽ നമുക്കുണ്ടാവുക. അവരൻ എന്നേക്കാൾ മെച്ചപ്പെട്ടവനാണ് എന്ന് കരുതുക എളുപ്പമല്ല. അവരനെ നീതീകരിക്കുക എളുപ്പമല്ല.
അപരന്റെ കുറവുകൾ അംഗീകരിക്കുക എളുപ്പമല്ല. അപ്പൊ അതിന് ആദ്യം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? നമുക്കുപരിയായ ഒരുവനെ നമ്മൾ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും വേണം. നമുക്കുപരിയായ ഒരുവൻ ദൈവമാണ്, അവൻ മനുഷ്യത്വത്തിൽ ക്രിസ്തുവാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെ നമുക്കുപരിയായ ഒരുവനായി, അതേസമയം നമ്മുടെ നിയന്താവും പരിപാലകനുമായി സ്വീകരിക്കുമ്പോൾ നാം നമ്മിൽ നിന്ന് പുറത്തു കിടക്കും. മനുഷ്യരെ സംബന്ധിച്ചുള്ള ഒരു പരിശോധനയിൽ അവരെ നമുക്കുപരിയായി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ സമ്പൂർണനായ ദൈവം നമുക്കുപരിയായി നിൽക്കും. അങ്ങനെ ഉപരിയായവനെ പ്രതി നമ്മെ തന്നെ നിഷേധിക്കാൻ നമുക്ക് എത്രത്തോളം ആവുന്നുണ്ടോ അത്രത്തോളം നമുക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാൻ കഴിയും. കാരണം അവരിൽ ക്രിസ്തു, എന്നിൽ വസിക്കുന്ന ക്രിസ്തു എന്നേക്കാൾ ഉപരിയായവനാണ്. ആ ക്രിസ്തു വസിക്കുന്നത് അവരനിലാണ്. അങ്ങനെ അവരോന്മുഖമായൊരു ജീവിതം വഴി അവനവനെ നിഷേധിക്കുന്ന പ്രവൃത്തിയാണ് ആത്മീയത. അവിടെ പ്രാർത്ഥനയാണ് അതിന് വളമേകുന്നത്, ദൈവോന്മുഖതയിലേക്ക് നമ്മെ ഉയർത്തുന്നത്. കൗതാശിക പദ്ധതിയിലുള്ള നമ്മുടെ ഉറപ്പാണ് നമ്മെ തന്നെ മുറിച്ചു വളമ്പാനും നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയാനും നമ്മെ പഠിപ്പിക്കുന്നത്. കൗതാശികമായ അടയാളങ്ങളിലൂടെ നാം ദൈവത്തിൻ്റെ സമ്പൂർണതയുടെ ഭാഗമാണെന്നും ദൈവിക സമ്പൂർണതയാലാണ് നയിക്കപ്പെടുന്നതെന്നും നാം ഉറയ്ക്കുന്നു. അങ്ങനെ നാം കേവല വ്യക്തിത്വത്തിൽ നിന്ന് ക്രിസ്തു എന്ന പരമാർത്ഥത്തിലേക്ക് വരുന്നു. അങ്ങനെ കൗതാശികതയിൽ ക്രിസ്തുവായി മാറുമ്പോൾ, യേശു ക്രിസ്തുവിനെ തന്നെ നമ്മൾ ധരിക്കുമ്പോൾ, ദൈവൈക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യരുമായുള്ള ബന്ധത്തിൽ പുരോഗമിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസം കൗതാശിക പദ്ധതിയിൽ അടിയുറപ്പിക്കപ്പെട്ടതാണെന്ന് പറയുന്നത്. കേവല കൂതാശകളുടെ ആചരണങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കുചേരുക എന്നതിൻ്റെ സാമാന്യതയെ മാറ്റി അതിൻ്റെ ആന്തരികതയിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്കത് സാധ്യമാകൂ. യഥാർത്ഥത്തിൽ കുർബാനയിൽ സംഭവിക്കുന്നത് എന്താണ്? കുർബാനയിൽ ഞാൻ എന്നെത്തിനെ കാഴ്ചവെക്കുന്നു, എന്നെത്തിനെ മുറിച്ചു വിളമ്പാൻ തീരുമാനിക്കുന്നു, ദൈവം എന്നിലേക്ക് ഇറങ്ങി വരുന്നു, അങ്ങനെ ദൈവവും ഞാനുമായിട്ട് ഒന്നായിത്തീരുന്നു. അങ്ങനെ ഒന്നായിത്തീർന്ന ഞാൻ ഈ ലോകത്തേക്ക് ഇറങ്ങുന്നു, ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ഈ പ്രവൃത്തികൾ, കൗതാശിക അനുഷ്ഠാനങ്ങൾ യഥാർത്ഥത്തിൽ ആത്മീയതയുടെ ഉന്നതിയിലേക്ക് എന്നെ നയിക്കുക. ഇപ്പൊ പ്രകാശിക്കേണ്ടത് ജീവിതത്തിലാണ്, പ്രകാശിക്കേണ്ടത് പ്രാർത്ഥനയിലല്ല, പ്രകാശിക്കേണ്ടത് കൗതാശികതയിലല്ല. അവിടെ നിന്നെല്ലാം ഊർജം സംഭരിക്കുന്ന നമ്മൾ, കൗതാശികതയിൽ വേരുറപ്പിക്കപ്പെട്ട നമ്മൾ പ്രാർത്ഥനയിലൂടെ വെള്ളവും വളവും വലിച്ചെടുത്ത് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതത്തിലാണ്. ഈ ഫലദായകത്വമാണ് ആത്മീയതയായി തിരിച്ചറിയേണ്ടത്. വാസ്തവത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഒരു അടിസ്ഥാനപരമായ പിഴവ് എന്താണ് ആത്മീയത എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി ബോധ്യമില്ലാതായി പോകുന്നു. കേവല അടയാളങ്ങളിലും വസ്ത്രധാരണത്തിലും തുടങ്ങി ജീവിതക്രമങ്ങളിൽ വരെ നാം പുലർത്തുന്ന നിഷ്ഠകളാണ് ആത്മീയതയെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ഇന്ന പ്രാർത്ഥന ചൊല്ലുന്നയാൾ, ഇന്ന രീതി ജീവിക്കുന്നയാൾ, താടി വളർത്തുന്നയാൾ, കാവിയിട്ടയാൾ, ഇങ്ങനെ വസ്ത്രത്തിലും വേഷത്തിലും ഭാഷയിലും പെരുമാറ്റത്തിലുമുള്ള അടയാളങ്ങളെ കേന്ദ്രീകരിച്ച് ആത്മീയതയെ നമ്മൾ നിർവചിക്കുന്നു. ഇത് അബദ്ധമാണ്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞാനല്ലെന്നും ക്രിസ്തുവാണെന്നും എനിക്ക് ബോധ്യമുണ്ടാവുകയും അവരിലെ ക്രിസ്തുവിനെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ ഈ ലോകത്ത് ഞാനല്ലാതായിത്തീരുന്നു. എന്നെ നഷ്ടപ്പെടുത്താൻ എത്രത്തോളം എനിക്കാവുന്നുവോ അത്രത്തോളം ആത്മീയമായ ഔന്നത്യം ഞാൻ പ്രാപിക്കുന്നു. ഈശ്വര അറ്റം പ്രിയപ്പെട്ടവരെ, നമ്മൾ തമ്മിൽ ഒരു ബന്ധം നിലനിർത്തുന്നുണ്ട്. സംഭാഷണത്തിലൂടെ, കേൾവിയിലൂടെ നാം പുലർത്തുന്ന ഈ ബന്ധത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെ സംബന്ധിച്ച ബോധ്യം എത്രത്തോളം പരസ്പരം പങ്കുവയ്ക്കാൻ കഴിയുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രഘോഷണത്തിലെ ആത്മീയത. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ അത് ഉണർത്തുന്നുവെങ്കിൽ, ദൈവസ്നേഹാനുഭവത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ, നമുക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ബന്ധത്തിനകത്ത് ദൈവം വെളിപ്പെടുന്നു. ഈ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ആത്മീയതയിലാണ് നമ്മളെന്ന് പറയാൻ സാധാരണഗതിയിൽ കഴിയുക. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിഴവ് എന്താന്ന് വെച്ചാൽ, ദൈവത്തെ നമ്മളൊരു കമ്മോഡിറ്റിയാക്കി മാറ്റുന്നു, ഒരു വസ്തുവാക്കി മാറ്റുന്നു, മാറ്റി നിർത്തുന്നു. ഈ ദൈവം എൻ്റെ ജീവിതത്തിന് സൗഭാഗ്യങ്ങൾ നൽകുന്ന, ഭൗതിക നേട്ടങ്ങൾ നൽകുന്ന ഒരാളായി ഞാൻ തെറ്റിദ്ധരിക്കുന്നു. ഈ ദൈവത്തെ ഞാൻ കൈവിടുമ്പോൾ ദൈവം എന്നെ നിഷേധിക്കുമെന്നും, അങ്ങനെ ദൈവം എന്നെ കൈവിടുമെന്നും, ഞാൻ ഈ ലോകത്തിൻ്റെ കുറവുകളിലേക്ക്, ദുരിതങ്ങളിലേക്ക് വീഴുമെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നു. അവിടെ ദൈവം എന്ന പരമയാഥാർത്ഥ്യം, സ്നേഹമാകുന്ന യാഥാർത്ഥ്യം, കാരുണ്യമാകുന്ന യാഥാർത്ഥ്യം അപ്രസക്തമായി പോകുന്നു. വാസ്തവത്തിൽ ഈ കാരുണ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ബോധ്യമില്ലായ്മ, നാം അവരനോടുള്ള പെരുമാറ്റത്തിൽ അവരനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന പ്രഥമമായ കാര്യത്തിൽ വീഴ്ചയുണ്ടാകും. ദൈവം കാരുണ്യമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെ വർണ്ണിക്കുന്ന നാം, നമ്മുടെ ജീവിതം വഴി കാരുണ്യം പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ
Ada abarane anıbodi mağdur dilengil, niçey mayim nam parayında kariniyim kevalem kabardiyan. Sorgusun ay bedav kariniye varan adamım. A kariniye varan ayıvan lekilolo balıçıyan adamın burada ziyide manım. Tiricçeri yine oral, deviyek kariniyim Kristu beni kurishimana til kandıttımbo. Tende ziyide m kurishler pikyanolo yağga mayi soyem tiricçeri. Angane tiricçeri ne? Yani nettene tertolam pango bikiyno, abarini bendi ay tirino. İngine എന്നെത്തന്നെ ഞാൻ ഉപേക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ലോകസാമാന്യതകളെ പുറത്തു കടക്കാൻ എന്നെ ശക്തമാക്കുന്ന ഒരു ബോധമാണ് വിശുദ്ധി. കേവലമായി സാധാരണ ആളുകൾ പറയുന്ന പോലെ പാപം ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പാപം എന്ന് വെച്ചാൽ കള്ള് കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്നതാണ് സ്ത്രീ പുരുഷ ബന്ധമാണ് പാപം എന്ന നിലയ്ക്കാണ് നാം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരോന്മുഖമല്ലാത്ത ഏത് പ്രവൃത്തിയും ഓ മദ്യപൻ സ്വർഗരാജ്യം അവകാശമാക്കില്ലെന്ന് പറയുന്ന വചനത്തിനകത്ത് പരദൂഷകനും എന്ന് പറയുന്നുണ്ട്. പരദൂഷകനും സ്വർഗരാജ്യം അവകാശമാക്കില്ല. മദ്യപൻ സ്വർഗരാജ്യം അവകാശമാക്കില്ലെന്ന് പറയുന്ന വചനത്തിനകത്ത് പരദൂഷകനും എന്ന് പറയുന്നുണ്ട്. പരദൂഷകനും സ്വർഗരാജ്യം അവകാശമാക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? മദ്യപൻ സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്നതിൽ പോയിന്റ് ഔട്ട് ചെയ്യും. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം പറഞ്ഞ കാര്യം, പരദൂഷകൻ അവനെ നമ്മൾ കൈവിടും. കാരണം നാം പരദൂഷണം പറയുന്നുണ്ട്. നാം പരദൂഷണം പറയുമ്പോൾ, അവരെ നിഷേധിക്കുമ്പോൾ, ദുഷിക്കുമ്പോൾ അത് കൈവിട്ടിട്ട് നാം അല്ലാത്ത നമ്മുടെ കൈവശമില്ലാത്ത ഒന്നിനെ പാപമായി പ്രൊജക്ട് ചെയ്യും. ഇങ്ങനെ പാപപുണ്യങ്ങളുടെ വേർതിരിവുകൾ കൊണ്ട് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു പ്രവൃത്തിയല്ല വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് ഹൃദയപരമായ സ്വയാർപ്പണത്തിൻ്റെതാണ്. അവനവൻ ഉപേക്ഷയാണ്. ഈ അവനവൻ ഉപേക്ഷ ക്രിസ്തുവിൽ സാധ്യമാകുന്നു. ക്രിസ്തുവിൽ സാധ്യമാകുന്ന അവനവൻ ഉപേക്ഷ ജീവിതം കൊണ്ട് പ്രകാശിപ്പിക്കുന്നു. ദൈവം രക്ഷിക്കുന്നു എന്ന വാക്ക് നമ്മിലൂടെ നിറവേറുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രക്രിയാരൂപമായി മാറുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രക്രിയാരൂപമായി എല്ലാവർക്കും വേണ്ടിയായി തീരുന്ന ഈ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒറ്റപ്പെടുകയല്ല, വേർതിരിക്കപ്പെടുമ്പോൾ എല്ലാവർക്കുമായിട്ട് മാറുകയാണ്. നമ്മൾ ഒറ്റപ്പെടുന്നുവെന്നാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അവിടെയാണ് സമുദായിക വാദം വരുന്നത്, ഞങ്ങൾ ഞങ്ങളുടേത് എന്ന ധാരണ വരുന്നത്. അതുകൊണ്ടാണ് ദൈവം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങൾ ദൈവമായി ആരാധിക്കുന്ന ക്രിസ്തുവിനെ. ഒരു സിനിമാ ഗാനവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വലിയ ആക്ഷേപം ഇതാണ്, ഞങ്ങൾ ദൈവമായി ആരാധിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ അവഹേളിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കും. സർവശക്തനായ ദൈവം, ഇതെല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം സഹിഷ്ണുതയോടെ തനിക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും കരുതുന്നുവെങ്കിൽ, ആ പാട്ടിൽ എത്രത്തോളം തിന്മയുണ്ടെന്ന് നമുക്കറിയില്ല, ആ പാട്ട് മുഴുവനായി നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഒരു പാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം തിന്മയുണ്ട് എന്ന് അളക്കാനുള്ള അളവുകൾ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. തെറ്റും കുറവുമുള്ള 800 കോടി മനുഷ്യരെ ഒരേ സമയം ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യുകയും നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും സൂര്യൻ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം പരിപാലിക്കുന്നു. അങ്ങനെ പരിപാലിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ സർവശക്തനായ ആ ദൈവത്തിൻ്റെ പേരിൽ നാം അവരനെതിരെ തിരിയുന്നു. അവരനെതിരെ നാം തിരിയുക എന്ന ഒരൊറ്റ ഘട്ടം കൊണ്ട് നാം വിളിച്ചോതുന്നത് എന്താ? ഞാൻ ദൈവപിതാവിൻ്റെ മകനല്ലെന്നാ, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലെന്നാ. ഒറ്റുന്നവനെ സുഹൃത്തെന്ന് വിളിച്ച, സ്നേഹിത എന്ന് സംബോധന ചെയ്ത, അവനെ തള്ളിക്കളയാതിരുന്ന, തന്നെ ഒറ്റാൻ ഇടയുണ്ട് എന്ന് അറിയാവുന്ന ഒരുവിനെ അപ്പോസ്തലികമായ സ്ഥാനത്തേക്ക് ഉയർത്തി കൂടെ കൊണ്ടു നടന്ന ഒരാളെ നമ്മൾ മറന്നുപോവാണ്. നിങ്ങൾ എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കണമെന്ന് പറയുമ്പോൾ കൂടെയുള്ളവർക്ക് ശരീരം കൊടുക്കുന്ന ക്രിസ്തു അഖിലലോകത്തിന് വേണ്ടി രക്തം ചിന്തുന്നുണ്ട്. പാപിയെയും പരിശുദ്ധനെയും നോക്കിയല്ല യേശു ക്രിസ്തുവിൻ്റെ രക്തം ഭൂമിയിലേക്ക് ഒഴുകിയത്. ഒരാളെയും ഒഴിവാക്കാതെ 99 ആടുകൾ കൂടെയുള്ളപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിനെ തേടി പുറകേറങ്ങുന്ന നല്ല ഇടയനാണ് താനെന്ന് പ്രഖ്യാപിച്ച ഒരുവനെ നമ്മൾ തള്ളിക്കളയാണ്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരാൾ ആക്ഷേപം ഉന്നയിച്ചാൽ നാം അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം അനന്തകാരുണ്യമായ ദൈവം അവനെയും അനുഗ്രഹിക്കട്ടെ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്. തന്നെ കുരിശിൽ തറച്ചവരെ കുറിച്ച് കർത്താവ് പറഞ്ഞെന്താ? ഇവർക്കറിവില്ല. എന്തറിവില്ലെന്നാ? അവർക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നാണോ? ആരെക്കുറിച്ചായി പറഞ്ഞത്? നിയമപണ്ഡിതന്മാരെ കുറിച്ചാ പറഞ്ഞത്, പരിസയ വിഭാഗത്തിലെ പ്രമാണിമാരെ കുറിച്ചാ പറഞ്ഞത്. അവർക്കറിവില്ല. ആർക്കാണ് അറിവില്ലാത്തത്? അറിവുള്ളത് മുക്കുവനായ പത്രോസിനാണോ? അറിവുള്ളത് മുക്കുവനായ അന്ത്രിയോസിനാണോ? അറിവുള്ളത് മുക്കുവനായ യോഹനാനാണോ? അറിവുള്ളത് സാമാന്യഗതിയിൽ ഫരിസേയനാണ്, നിയമജ്ഞനാണ്, നിയമവും പ്രവാചക വചസ്സുകളും ഹൃദസ്ഥമാക്കിയ ഫരിസേയ പ്രമാണികൾക്ക് അറിവില്ല. എന്തറിവില്ല?
ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കുരിശിൽ തറക്കില്ലായിരുന്നു. അങ്ങനെ ദൈവത്തെ തിരിച്ചറിയാതെ, കാരുണ്യമില്ലാതെ, ദൈവം കാരുണ്യമാണെന്നും സ്നേഹമാണെന്നും തിരിച്ചറിയാൻ കഴിയാതെ പോയ മനുഷ്യന്റെ പതിതാവസ്ഥയെക്കുറിച്ച് കുരിശിൽ കിടന്ന് ക്രിസ്തു ക്ഷമയാചിക്കുന്നു പിതാവിനോട്, പിതാവേ അവർക്കറിവില്ല. ഇവിടെയോ ക്രിസ്തുവിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ അവഹേളിക്കുന്നവരെ ക്രിസ്തുവിനെ അവഹേളിച്ചു എന്ന് പറയുന്നു, നമുക്കറിയില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്തുതിച്ചാൽ ദൈവത്തിൻ്റെ മഹിമ ഏറില്ല, ആരെങ്കിലും അവഹേളിച്ചാൽ മഹിമയൊട്ട് കുറയുകയുമില്ല. കോൺസ്റ്റൻ്റ് ആയ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ കുറയ്ക്കാനോ കൂട്ടാനോ ആരെക്കൊണ്ടും സാധ്യമല്ല. കാരണം അത് ദൈവീകതയാണ്, മനുഷ്യൻ്റെ പരിമിതി കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമല്ല അത്. ഞാൻ ദൈവത്തെ ഏറ്റുപറയുമ്പോൾ, ഞാൻ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയല്ല, ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞാൻ ദൈവത്തിലേക്ക് വരികയാണ്, ദൈവത്തിന് മഹത്വം വർദ്ധിക്കുകയല്ല, ഞാൻ എൻ്റെ മഹത്വം അറിയുന്നു, എന്നിൽ വസിക്കുന്നവനെ അറിയുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ ഞാൻ അംഗീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ് സ്തുതിപ്പിലൂടെ. അല്ലാതെ ദൈവത്തിൻ്റെ മഹിമ വർദ്ധിക്കില്ല. ഭക്തിയും വിഭക്തിയും ഉണ്ടല്ലോ, രണ്ടും ഭക്തിയാണ്, വിപരീത ഭക്തിയാണ്. രണ്ടിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ദൈവത്തിലാണ്. രണ്ടുപേരും രണ്ടു വഴിയിലൂടെ, ഒരാൾ വിമർശനാത്മകമായും ഒരാൾ അനുകൂലമായും. അനുകൂലമാണ് പരമാർത്ഥമെന്നല്ല, വിമർശനത്തിലും ദൈവത്തിൻ്റെ താല്പര്യമുണ്ട്. വിമർശകനെയും ദൈവം ഒഴിവാക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്വർഗത്തിൽ കയറുന്ന ഒരാൾ പിശാചാണ്. ജോബിനെ കുറ്റം പറയാനായിട്ട് ദൈവസന്നിധി കയറുന്ന ആളാരാ? ദൈവത്തോട് സംസാരിക്കുന്ന ആരാ? ദൈവം സംവാദാത്മകമായ ലോകത്തെ നിലനിർത്തിക്കൊണ്ടാ പോകുന്നത്. സ്വർഗത്തിൽ അവന് ഇടം എങ്ങനെ ഉണ്ടാകും? അവന് കയറി ചെന്ന് ദൈവത്തോട് സംവദിക്കാൻ എങ്ങനെ കഴിയും? ദൈവം എന്തുകൊണ്ടാണ് പിശാചിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാതെ പോയത്? തനിക്കെതിരായ അഭിപ്രായം പറഞ്ഞ ഒരുവനെ, എതിർ നിൽക്കുന്നവനാണല്ലോ. ആ എതിർ നിൽക്കുന്നവനെ നിഷ്കാസനം ചെയ്യുന്നില്ല, അവൻ വീണു പോവുകയാണ്. തള്ളിക്കളയല്ല ചെയ്യുന്നത്, ദൈവം അവനെ തള്ളിക്കളഞ്ഞതല്ല, അവൻ വീണുപോയി. പ്രകാശത്തിൻ്റെ പുത്രൻ വീണുപോയപ്പോൾ അന്ധകാരമായി. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത്, നമ്മുടെ പെരുമാറ്റം ക്രിസ്തുവിലായിത്തീരേണ്ടതുണ്ട്. ക്രിസ്തോന്മുഖമായ, അവരോന്മുഖമായ ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ പെരുമാറ്റങ്ങൾ മാറേണ്ടതുണ്ട്. തീക്ഷ്ണതയായി നമ്മൾ ധരിക്കുന്നത് പലപ്പോഴും വാളെടുക്കാനാണ്. കർത്താവിനെ ആരെങ്കിലും തൊട്ടാൽ അവനെ ഞാൻ തട്ടും എന്ന് പറയുന്നിടത്തേക്ക് എത്തിയാൽ അതിൻ്റെ പേര് ആത്മീയതയെന്നല്ല, അത് ഒന്നാം തരം മാനുഷികതയാണ്. ഒരിക്കൽ ഒരാൾ ഒരു ധ്യാനം കൂടാൻ പോയി. ധ്യാനം കൂടാൻ പോകാൻ കാരണം അയാൾ വികാരിയച്ഛനെ തല്ലാൻ പോയി. അങ്ങനെ വികാരിയച്ഛനെ തല്ലാൻ ചെന്നു, വികാരിയച്ഛനെ കൊള്ളറ പിടിച്ചു. പിന്നീട് അതിൽ അനുതാപം തോന്നി, അയാൾ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു. തിരിച്ച് പള്ളിമേടെ വന്നപ്പോൾ വേറൊരാൾ അച്ഛനെ കയറി പിടിച്ചേക്കുന്നു തല്ലാൻ. അച്ഛനെ തല്ലുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഇയാൾ ഈ അച്ഛനെ തല്ലാൻ വന്ന ആൾ ഇയാൾ തല്ലി. തല്ലിപ്പോഴും നിർത്തിയിട്ടില്ല, ആള് മാറിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ ദേഷിക്കുക എന്നായി മാറിയാൽ അത് വിപരീതാർത്ഥത്തിലാണ് കലാശിക്കുക. യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരനോട് വിദ്വേഷം പുലർത്താൻ സാധ്യമല്ല. അവരനോട് വിദ്വേഷം പുലർത്തിക്കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. മതത്തിന് നടത്തുന്നവരുണ്ടാകാം, അത് മതമാണെങ്കിലല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ മതമല്ലല്ലോ. നമുക്കുറപ്പുള്ളൊരു കാര്യം എന്താണ്? യേശു ക്രിസ്തു എല്ലാവരുടെയും ദൈവമാണ്. യേശു ക്രിസ്തു എല്ലാവരിലും വസിക്കുന്നു. ഒരിക്കൽ നമ്മളെ കാണാനായിട്ട് ഒരാൾ വന്നു. അദ്ദേഹം ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളാണ്. മതം പറഞ്ഞ ഒരാളെ വേർതിരിക്കാൻ പറഞ്ഞാൽ കേട്ടോ, അറിയിക്കാൻ പറഞ്ഞാണ്. അപ്പം നമ്മളടുത്ത് ആര് വന്നാലും നമ്മൾ അയാളോട് യേശു ക്രിസ്തു ദൈവമാണ്, അതിൽ വിശ്വസിക്കണമെന്നൊന്നുമല്ല പറയാറ്. അയാൾക്ക് എന്താണ് പ്രശ്നം, അയാളുടെ ആവശ്യം എന്താണ്, അയാൾ അനുഭവിക്കുന്ന വിഷമം എന്താണ്, അതിന് പരിഹാരം ഉണ്ടാകാൻ മാർഗമുണ്ടോ നമ്മൾ അന്വേഷിക്കുക. നമ്മുടെ പ്രവൃത്തി അതാണല്ലോ. യേശു ക്രിസ്തു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് നീ കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, നീ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചിട്ടല്ല. നിനക്ക് മനസ്സുണ്ടോ എന്നെ സുഖമാക്കാൻ? എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ശുദ്ധി ഉണ്ടാകുന്നവനൊരു കാര്യം തിരിച്ചറിയുന്നുണ്ട്, എന്നെ ശുദ്ധനാക്കുന്നവൻ ദൈവം. അപരിഹാര്യമായ രോഗമായിരുന്നു കുഷ്ഠമെന്ന്, അപരിഹാര്യമായ രോഗത്തെ പരിഹരിക്കുന്നവൻ എന്നോട് സ്നേഹം പുലർത്തിയ ഒരുവൻ, എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞൊരുവൻ, എന്നോട് മനസ്സ് കാട്ടിയ ഒരുവൻ. ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിലേക്ക് ഒരാൾ വലിച്ചടിപ്പിക്കപ്പെടുകയാണ്. അപ്പം ഇങ്ങനെ വന്ന ഈ സഹോദരൻ, അദ്ദേഹം ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട്, അദ്ദേഹത്തിന് മുട്ടുവേദനയായിട്ട് വന്നതാണ്, മുട്ടുവേദനയായിട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അതിനുള്ള മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൈസ തരാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു, പൈസ വാങ്ങിക്കാറില്ല, കൊടുക്കാറേ ഉള്ളൂ, വാങ്ങിക്കണ പരിപാടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് വിസ്മയമായി.
രണ്ടു മൂന്ന് തവണ വന്നു, അദ്ദേഹത്തിന്റെ മുട്ടുവേദന മാറി. നിസ്സാരൊരു മരുന്നാണ്, അത് കാലിൽ അരച്ചിട്ടു, അദ്ദേഹത്തിന്റെ മുട്ടുവേദന മാറിപ്പോയി. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പൊ നന്ദി സൂചകമായി അദ്ദേഹം എന്നെ കാണാൻ വന്നു. കാണാൻ വന്നപ്പോൾ വീണ്ടും എനിക്ക് പൈസ തരാൻ ശ്രമിച്ചു. പൈസ തരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരൻ, ഇത് നിങ്ങളോട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമല്ല, ഇവിടെ എല്ലാവരോടും ഇങ്ങനെയാണ്, നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കും, അല്ലാതെ നമുക്ക് പ്രത്യേകമായൊന്നും തരാനില്ല. അറിയാവുന്നൊരു കാര്യം പറഞ്ഞു തരുന്നത് കൂലിക്ക് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയായിട്ട് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നോടും പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം വിചാരിക്കുന്ന വിശ്വാസത്തിനകത്ത് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. അത് കഴിഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനും ഇങ്ങനെ കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യാറുണ്ട്. മാതാപിതാക്കളില്ല ഇല്ലാത്ത കുട്ടികളെ കല്യാണം കഴിപ്പിക്കാറുണ്ട്. എൻ്റെ മകളുടെ കല്യാണം നടന്നപ്പോൾ ഞാൻ വേറൊരു കുട്ടിയെ കൂടി ആ സമയത്ത് കല്യാണം കഴിപ്പിച്ചു, അവൾക്കും കൊടുത്തു, മകൾക്കും കൊടുത്ത പോലെ തന്നെ. അങ്ങനെ ഞാനും കാരുണ്യമൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ചികിത്സിക്കുന്നത് ഞാനൊരു ഡോക്ടറായി അറിവുള്ള ആളാണെന്ന തലത്തിലല്ല, എൻ്റെ മുമ്പിൽ വരുന്ന ഒരാൾ യേശു ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കും. നിങ്ങളുടെ കാലിൽ നിന്ന് തൊടുമ്പോൾ യേശുവിനെ തൊട്ടു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് അനുഭവിക്കും. ഞാൻ ദൈവത്തെ അനുഭവിക്കുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങൾ സൗഖ്യപ്പെടുമ്പോൾ, നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു എന്ന് ഞാൻ കരുതും. നിങ്ങളിൽ അങ്ങനെ യേശു ക്രിസ്തു വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അയാളോട് നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ അകത്തുള്ള യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ അകത്തുള്ള യേശു ക്രിസ്തുവിനെ ഞാൻ ആരാധിക്കുന്നു, നിങ്ങളുടെ അകത്തുള്ള ദൈവത്തെ തിരിച്ചറിയുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്ത ഈ പ്രവൃത്തി, ഈ ശുശ്രൂഷ ദൈവത്തിനുള്ള ഒരു ആരാധനയായിട്ടാണ് ഞാൻ അർപ്പിക്കുന്നത്. അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അതിനു മുമ്പ് സ്വന്തം കാരുണ്യ പ്രവൃത്തിയുടെ മഹിമയെക്കുറിച്ചൊക്കെ പറഞ്ഞ ആ മനുഷ്യൻ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാവിട്ട് കരഞ്ഞു. ഞാനൊരു കാര്യം പറയുന്നത്, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സുവിശേഷം അധരം കൊണ്ട് കൊടുക്കാൻ സാധ്യമല്ല. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം അവരോന്മുഖമാക്കാൻ കഴിയും, എത്രത്തോളം സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ മറ്റുള്ളവരെ സ്വീകരിക്കാൻ കഴിയും. എതിർക്കുന്നവരെയും നിരീശ്വരവാദികളെയും വിവിധങ്ങളായ മതസ്വരൂപങ്ങളിൽ വിശ്വസിക്കുന്നവരെയും എങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയും, ആ ഒരു ഭാവമാണ് നമ്മിൽ നിന്ന് ഉണരേണ്ടത്. അങ്ങനെയല്ലാതെ അപരത്വത്തെ നീക്കി നിർത്തുന്ന, നിഷേധിക്കുന്ന, വേലിക്കെട്ടുകൾ തീർക്കുന്ന ഒരു മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ നാം സ്വയം ഒരു മതമായി പ്രഖ്യാപിക്കുകയും അസഹിഷ്ണുത എന്ന മതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. എന്നോടൊരു സഹോദരി കഴിഞ്ഞിടയ്ക്ക് ചോദിച്ചു, ചില മതക്കാരുടെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് എന്ന് ഒരു കാര്യം കേട്ടു, എന്താണ് ചെയ്യേണ്ടത്? നമ്മളിവിടെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഒരു സോഷ്യൽ ഫാബ്രിക്കിനകത്താണ്. ആ സോഷ്യൽ ഫാബ്രിക് എങ്ങനെയുള്ളതാ? പരസ്പര സൗഹാർദ്ദത്തിൻ്റെതാണ്. ആ സൗഹാർദ്ദം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായത് എങ്ങനെയാണ്? മിഷണറി പ്രവർത്തനത്തിലൂടെയാണ്. വസ്ത്രം ധരിക്കാൻ കഴിവില്ലാതിരുന്നവരെ, വസ്ത്രം ധരിച്ചുകൂടാ എന്ന് നിഷ്കർഷയുണ്ടായിരുന്നവരെ വസ്ത്രം ധരിപ്പിച്ച് ഒപ്പം കൂട്ടിയിരുത്തിയതും ഒപ്പം ഭക്ഷണം കഴിക്കാനിരുത്തിയതും, നിങ്ങൾ കുറവുള്ളവരല്ല, എല്ലാവരും ദൈവമക്കളാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചതും ക്രൈസ്തവ മിഷണറിമാരാണ്. അതിന് ചെറിയ പാഠമല്ല. എനിക്ക് എന്നെക്കാൾ താഴ്ന്നവനില്ല എന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് അതുണ്ടാകുക. എന്നെക്കാൾ ഉയർന്നവനില്ല എന്ന് വിമർശിക്കാൻ നമുക്ക് കഴിയും. എന്നെക്കാൾ താഴ്ന്നവനില്ല, ആരും ജാതിയിൽ താഴ്ന്നില്ല. ഒരു ജാതി, ഗുരു പറഞ്ഞ ജാതി ഏതാണ്? ഒരു ജാതി ഏതാ? പുണർന്നു പിറന്നതെല്ലാം ഒരു ജാതി, ഒരു ഇനമാം. പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വം, നമുക്കോ ദൈവത്വം. അവരനിൽ ദൈവമെന്ന് കരുതാൻ ഞാൻ എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ദൈവത്വത്തിലേക്ക് ഉയരുന്നു. അങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കേണ്ടതെന്നാണ് സഭ നമ്മെ പഠിപ്പിച്ചത്, വിശുദ്ധ പാരമ്പര്യം നമ്മെ പഠിപ്പിച്ചത്. ആ പാഠം അവഗണിച്ചുകൊണ്ടാണ് നാം ഇന്ന് ഈ വിമർശനത്തിൻ്റെ ഭാവത്തിലേക്ക് വരുന്നത്. കാണുന്നതെല്ലാം എതിര്, ഇവിടെയുള്ളതെല്ലാം നിഷേധിക്കപ്പെടേണ്ടത്, ഞാൻ വേർതിരിക്കപ്പെട്ടവൻ. ഞാൻ അങ്ങനെ വേർതിരിച്ച് കൊണ്ടുപോകുന്നത് ഒരു സങ്കുചിതവാദത്തിലേക്കാണ്, ഒരു മതബോധത്തിൻ്റെ കെട്ടിലേക്കാണ്. അത് അന്ധകാരത്തിൻ്റെ ഇടമാണ്. നമുക്കറിയാം ലോകത്ത് അപ്രകാരം മതസ്വരൂപം പൂണ്ട ആളുകളൊക്കെ അന്ധകാരമാണ് പ്രചരിപ്പിക്കുന്നത്. അന്ധകാരത്തിനകത്താണ് സാഹോദര്യമെന്ന വലിമയെ ഒരാകാശത്തെ നിഷേധിച്ചിട്ട് ഒരു കിളിയെ കൂട്ടിലടയ്ക്കുന്ന പ്രവൃത്തിയാക്കിയത് മാറ്റും. ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധർ എന്ന് പറയുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ അത് വെളിപ്പെടണം.
ജീവിത പ്രയോഗത്തിൽ അത് വെളിപ്പെടണം. എങ്ങനെയാണ് അത് വെളിപ്പെടുക? ഞാനും ദൈവവുമായുള്ള ബന്ധം മറ്റുള്ളവരുമായുള്ള ബന്ധത്തിനകത്ത് പ്രകാശിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ വിശുദ്ധിയുടെ വഴിയിലേക്ക് പ്രവേശിക്കൂ. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ നിഷ്ഠ വെച്ച് കണക്ക് വെച്ച് അളന്നു മുറിച്ച് ഒരു ജീവിതത്തെ ക്രമീകരിക്കുന്നതിൻ്റെ പേരല്ല വിശുദ്ധി. അപ്പം അതുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ജീവിതക്രമങ്ങൾ, നാം പ്രാർത്ഥിക്കുന്നവ, നാം കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, ദേവാലയത്തിൽ പോകുന്നു, ഇതെല്ലാം ആത്മീയതയെ പ്രകാശിപ്പിക്കാൻ നമ്മെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അവയൊക്കെ അനുഷ്ഠിക്കുന്നതിലൂടെ നാം വിശുദ്ധരാവുകയല്ല, അവയൊക്കെ അനുഷ്ഠിക്കുന്നതിലൂടെ നാം ആർജിക്കുന്ന ദൈവബോധം, ദൈവൈക്യം, ആ ദൈവൈക്യം പ്രകാശിപ്പിക്കുന്ന പ്രവൃത്തിയുടെ പേരാണ് ആത്മീയത. അല്ലെങ്കിൽ നമ്മൾ പറയുടെ കീഴെ വെച്ച് വിളക്കായി പോവും, കട്ടിനടി വെച്ച് വിളക്കായി പോവും. അവിടെ നമുക്ക് പ്രത്യേകിച്ച് അതിന് ഉപകാരമില്ല. വെളിച്ചം നൽകാൻ അത് പീഠത്തിന്മേൽ വെക്കണം എന്ന് കർത്താവ് പറയുന്നുണ്ട്. റോമൻ ലേഖനത്തിൽ 12:9 തിരുവചനം പറയാണ്, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. സ്നേഹം നിഷ്കളങ്കമാകണം എങ്ങനെയാണ്? നമ്മളോട് മറ്റുള്ളവർ പെരുമാറുന്നത് പോലെ പെരുമാറുന്നുവെങ്കിൽ നാം മനുഷ്യതുല്യരാണ്. നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറിയാലും നമ്മൾ പെരുമാറുന്നത് ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലായിരിക്കണം. നമ്മളെ ദ്വേഷിക്കുന്നവരെ നമ്മൾ ദ്വേഷിക്കുന്നുവെങ്കിൽ നമ്മളും മറ്റുള്ളവരും തമ്മിൽ എന്താ വേർതിരിവുള്ളത്? ഈ വേർതിരിവാണ് ആവശ്യം. ആളെ വേർതിരിക്കുകയല്ല, ഈ പെരുമാറ്റത്തിലുള്ള വേർതിരിവ്. നമ്മെ അടിക്കുന്ന ഒരാളോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ, നമ്മെ ഉപദ്രവിക്കുന്ന ഒരാളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമുക്കെതിരെ അപവാദം പറയുന്ന ഒരാളെ നമ്മൾ സഹിഷ്ണുതയോടെ സ്വീകരിക്കുമ്പോൾ, ഒരാളുടെ വിമർശനത്തെ സഹിഷ്ണുതാഭാവത്തോടെ അംഗീകരിക്കുമ്പോൾ, അയാൾക്ക് അത് പറയാനുള്ള അവകാശമുണ്ടെന്നും അയാൾക്ക് എന്നോടങ്ങനെ പറയാൻ കഴിയും, കാരണം അയാൾ എനിക്ക് തുല്യനായ ഒരാളാണെന്ന് ഞാൻ അംഗീകരിക്കുമ്പോഴാണ് തുല്യത ഉണ്ടാവുക. ആ തുല്യതയിൽ മനുഷ്യനെ അംഗീകരിക്കാൻ സ്വർഗത്തിൽ നിന്നൊരുവൻ ഇറങ്ങി വന്ന കഥയെക്കുറിച്ചാണ് നമ്മൾ പറയണേ. സ്വർഗത്തിൽ നിന്നൊരുവൻ ദൈവമായി ദൈവിക സമാനത വിട്ട് ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരോടൊപ്പമായി മാറാനാണ്. അങ്ങനെ മാനുഷികതയിൽ നിൽക്കുകയാണ്, ചുങ്കക്കാരൻ്റെ സ്ഥലത്ത് പോവാണ്, പാപികളോട് കൂടെ ഇരിക്കുകയാണ്, അവരോടൊപ്പം ഭക്ഷിക്കുകയാണ്. നീയും ഞാനും മനുഷ്യൻ എന്ന് പറയാൻ വേണ്ടി നിരന്തരം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്, ദൈവപുത്രൻ വന്നെന്നല്ല പറയണേ, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാ? സാഹോദര്യം എന്ന വലിമയിലേക്ക് ഇവനെ ഉയർത്തണമെങ്കിൽ ഞാൻ ഈ താഴ്മയെ ഉയർത്തിപ്പിടിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു എന്ന് വിശ്വയോഹന്നാൻ 10:35 അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എല്ലാവരെയും ദൈവമാക്കാൻ ഒരുവൻ ദൈവികതയുടെ സമാനത ഉപേക്ഷിക്കുന്നു, അങ്ങനെ മനുഷ്യത്വത്തിലേക്ക് ഇറങ്ങി വരുന്നു. ആ ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ അർത്ഥമായി കാണുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്നേഹത്തിന് പരിധി കൽപ്പിക്കുക? നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വ്യാപാര സമാനമുള്ള ലോകത്തിൻ്റെ സ്നേഹബന്ധങ്ങളെ അത് മാറ്റിക്കളയാണ്. എന്നോട് പെരുമാറുന്നത് പോലെയല്ല ഞാൻ പെരുമാറുക, എന്നോട് പറഞ്ഞതുപോലെ പെരുമാറും, എന്നോട് ക്രിസ്തു പെരുമാറിയതുപോലെ, എൻ്റെ കുറവുകൾ ക്ഷമിച്ചതുപോലെ, എന്നോട് സഹിഷ്ണുത കാണിച്ചതുപോലെ, എന്നെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ് എൻ്റെ കുറവ്. ക്രിസ്തുവിനെ പ്രതി അവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അതാണ് എൻ്റെ കുറവ്. ഈ കുറവ് എനിക്കും നിങ്ങൾക്കുണ്ട്. ഈ കുറവിനെതിരെയുള്ള നിരന്തരമായ സമരമാണ് ആത്മീയ സമരം. പുറത്തൊരു പിശാചിനെ കണ്ടു നിർത്തി അവനുമായുള്ള യുദ്ധമാണതെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്നിൽ തന്നെയുള്ള ആത്മഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വയം സ്നേഹത്തെ, ഞാനെന്ന ബോധത്തെ മറികടക്കാൻ ക്രിസ്തുവിൽ എനിക്ക് എത്രത്തോളം കഴിയും അത്രത്തോളം എനിക്ക് പരസ്നേഹത്തിലേക്ക് വരാൻ പറ്റും. അവിടെ സ്നേഹം കൊടുക്കുന്ന പ്രവൃത്തി മാത്രമാണ്, ഫോർഗീവിങ് ആൻഡ് ഫോർഗീവിങ്, ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. ക്ഷമിക്കുക എന്ന് വെച്ചാൽ അവൻ എന്നോട് ദ്രോഹമൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ക്ഷമിക്കുന്നു ഹാ എന്ന് പറയുന്നതല്ല. അങ്ങനെ പറച്ചിട്ടുണ്ടല്ലോ, ഹാ ഞാൻ ക്ഷമിക്കുന്നു. ഇത് ക്ഷമിക്കല്ല, വിഷമിക്കലാ. ഈ വിഷമിക്കൽ ക്ഷമയല്ല, ഇത് അകത്തേക്ക് ഇരുത്തലാ, സഹിക്കലാ, നിവർത്തികേടുകൊണ്ടാ. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാരൻ തല്ലിയാ തിരിച്ചടിക്കാത്തത് നിവർത്തികേടുകൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ സിനിമയിലൊരുത്തൻ അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ കൈയടിക്കണേ. നമുക്ക് പറ്റാതെ പോകുന്ന വേറൊരാൾ ചെയ്യുമ്പോഴേ കൈയടിക്കണേ, അങ്ങനെ നായകൻ ഉണ്ടാകണേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പോഴും അവരെന്നെ ഈ കുറവോടെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവരനെ കുറവോടെ സ്വീകരിക്കുന്നതിന്റെ പേരാണ് നിഷ്കളങ്ക സ്നേഹം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക, ഇങ്ങോട്ട് എന്ത് കാട്ടിയാലും അങ്ങോട്ട് അങ്ങനെ കാട്ടില്ലെന്ന് തീരുമാനിക്കുക. ഇങ്ങനെ പ്രതിദ്വന്ദിയായി ഒരുത്തനെ നിലനിർത്താനായിട്ട് ഹൃദയത്തിന് കഴിയാതെ പോയാൽ നിങ്ങൾ ക്രിസ്തുവിലാണെന്ന് പറയാൻ പറ്റും. ഞാനും
പക്ഷെ നമുക്ക് പരിമിതിയുണ്ട്, കുറവുണ്ട്, നമുക്ക് പറ്റുന്നില്ല. ആരെങ്കിലും അടിച്ചാൽ അറിയാതെ കൈ തട്ടിപ്പോ. കാരണം എന്താ, റിഫ്ലക്സ് ആക്ഷനാ, വെച്ചേക്കാണ് പ്രകടനം. അടിക്കുമ്പോ അടിച്ചു എന്ന് പറഞ്ഞ് കാരണം വെച്ച് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ കുറവ് നമുക്കുണ്ട്. എപ്പോഴാണ് പൂർത്തിയാകുക? ഒരുത്തനെ കല്ലെറിഞ്ഞു വന്നപ്പോ അവൻ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഈശോയെ മുഖാമുഖം ദർശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ രക്തത്തിന് ഇവരുടെ മേൽ നീ ഈ കുറ്റം ആരോപിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുത്തിന് അറിയാവോ? അവന്റെ പേരാ സ്തേഫാനോസ്. അവൻ സ്വർഗം കണ്ടു കല്ലേറി പോകുന്ന നേരത്ത്. കാരണം അവൻ അവനിൽ കുറ്റം ആരോപിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത് തന്നെ വെളിപ്പെടുത്താൻ ദൈവം നൽകിയൊരു അവസരമായിട്ട് തിരിച്ചറിഞ്ഞ് ആ സ്നേഹം പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞു. കുരിശിലെ സ്നേഹം സ്തേഫാനോസ് തന്റെ ജീവിതം വഴി പ്രകാശിപ്പിച്ചു. അതുകൊണ്ട് മിസ്റ്റർ സ്റ്റീഫൻ ഉണ്ടായി. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നിഷ്കളങ്ക സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു കളങ്കവും ഇല്ലാതെ ഞാൻ സ്നേഹിക്കണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അർത്ഥം ആലോചിക്കണം. കളങ്കം എന്നത് സാമാന്യഗതിയിലുള്ളൊരു മാലിന്യമല്ല. നമ്മുടെ സ്നേഹത്തിലുള്ള കുറവ്, ഒരു പരിമിതി, ഒരു കളങ്കമാണ്. ആ കളങ്കം എന്താ? നമ്മൾ സ്നേഹിക്കും നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മൾ ഇഷ്ടപ്പെടും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ, നമ്മോട് എങ്ങനെയാണോ അങ്ങനെ. ഈ ഗീവ് ആൻഡ് ടേക്ക് പോളിസി ലോകത്തിൻ്റെതാണ്. ഫോർഗീവിങ് ആൻഡ് ഫോർഗീവിങ്, കൊടുക്കലും സ്നേഹിക്കലും മാത്രമേ കയ്യിലുള്ളെന്ന് പറയാൻ പറ്റണം. അത്രത്തോളം എത്തുമ്പോഴാണ് നമ്മൾ വിശുദ്ധരായിട്ട് സഭ അംഗീകരിക്കുക. മാതൃകയായിട്ടൊക്കെ മാറില്ലേ? അതപ്പോഴാണ്. അതിവിടെ വെച്ച് ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തണം. മരണം വരെ സമയമുണ്ട്. അത് ചിലപ്പോൾ എപ്പോഴായിരിക്കും? ഇപ്പോഴായിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്രയും ഡൗളൂ ദൈർഘ്യം. അപ്പൊ പിന്നെ അവിടെ ഉള്ള മാർഗം എന്താ? നിഷ്കളങ്ക സ്നേഹം ഇല്ലെന്നതിന് അനുതാപം ഉണ്ടാകുക, ഹൃദയം തപിക്കുക, ചൂടാകുക, പറ്റുന്നില്ലല്ലോ ദൈവം എന്ന വിഷമം ഉണ്ടാകുക. ആ വിഷമം ഉയരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുകും. അനുതാപം ഉള്ളിടത്തേക്ക് കൃപ വർദ്ധിക്കും, കൃപ ഒഴുകിക്കൊണ്ടേയിരിക്കും, ദൈവികത മാനുഷികതയിലേക്ക് നിറയും. അപ്പോൾ നമുക്ക് അവരോട് വിദ്വേഷമില്ലാണ്ട് ക്ഷമിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ മാത്രമേ ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ മാത്രമേ ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആളുകളെ വിളിക്കാൻ പറ്റൂ. പ്രഘോഷണ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണെന്ന് ഓർക്കണം. അത് എല്ലാവർക്കുമായി തന്നിട്ടുള്ളതാണ്. അത് മെത്രാനും പുരോഹിതനും അൽമായനായ പ്രഘോഷകനും മാത്രമുള്ളതല്ല, സകല ക്രിസ്ത്യാനിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അയാൾക്കുള്ളതാണ്. ദൈവത്തിന്റെ ആത്മാവിന് നൽകിയിട്ടുള്ളത്. അതിനാ ആത്മീയം സമരം ചെയ്യാനായിട്ട് ശക്തി പ്രാപിക്കാൻ നമുക്ക് ബലം ഉണ്ടാവണമെന്ന് പറയണേ. നമുക്ക് ബലക്കുറവുള്ളത് കൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് തന്നിട്ടുള്ളത്. നമുക്ക് സ്വന്തമായി കഴിവില്ല, അതിനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങൾ: സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനശക്തി, ശുദ്ധത. ദൈവാത്മാവിന്റെ ഫലങ്ങളാ, നമ്മുടെ കഴിവല്ല. ഒരാളെ സ്നേഹിക്കുമ്പോൾ എനിക്കെന്തോ മെച്ചമുണ്ടായിട്ടാന്ന് വിചാരിക്കണ്ട, ഇത് ഇന്നാളുടെ പണിയാ. അകത്തിരിക്കുന്ന ആളുടെ പരിശുദ്ധാത്മാവിന്റെ. നമ്മുടെ ബലക്കുറവിൽ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാകയാൽ ആത്മാവ് നെടുവീർപ്പുകളിലൂടെ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ആത്മീയ ശക്തി ഒരുവൻ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ആത്മീയ ശക്തി ഒരുവനിൽ കുടികൊള്ളുന്ന ഒരു കാര്യമല്ല. ആത്മീയ ശക്തി ദൈവമാണ്. ആ ദൈവം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ ആത്മഫലങ്ങൾ തമ്മിലൂടെ പ്രകാശിപ്പിക്കും. അതിനെ നമ്മളെ സഹായിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, ദൈവോന്മുഖതയിലേക്ക് തിരിയുമ്പോൾ കഴിയും. യേശുവെ, പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന് ഒരു വരി പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധാത്മാക്കളുണ്ട്. ഒറ്റ വരി, പാപിയായ എന്നിൽ കനിയണമേ, കർത്താവായ യേശുവെ പാപിയായ എന്നിൽ കനിയണമേ, കർത്താവായ യേശുവെ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുന്ന ഒറ്റ വാക്കിനകത്ത് ഈ സൃഷ്ടി രഹസ്യം മുഴുവൻ, രക്ഷാകര രഹസ്യം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ കുറവുള്ളവനിലേക്ക്, ലോകവുമായി അനുരൂപപ്പെട്ടു പോകുന്ന എന്നിലേക്ക് കനിവിറക്കണമേ, കൃപ ചൊരിയണമേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷയെ അനുഭവിക്കാനിടയാക്കും, ദൈവോന്മുഖതയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കർത്താവെ എന്നോട് കനിയണമേ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് കനിവ് കാണിക്കാൻ തുടങ്ങും. അതിൻ്റെ പേരാണ് ആത്മീയത. അങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെന്നെത്തുന്ന ഒരു അന്ധകാരത്തിലായിരിക്കും. ഇന്ന് നമ്മുടെ വിശ്വാസം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, വിശ്വാസം എന്നത് കേവലമായ കാര്യസാധ്യ ഉപാധിയായി മാറുന്നു. വിശ്വാസം എന്നത് കേവല അടയാളങ്ങളിൽ കുടുങ്ങുന്നു. അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും പങ്കെടുക്കുന്നത് മൂലം ഒരാൾ വിശ്വാസിയാണ് എന്ന് കരുതപ്പെടുന്നു. ഇങ്ങനെ മൂടുപടമണിഞ്ഞവരായിട്ട് നമ്മൾ മാറുന്നു. യഥാർത്ഥ ക്രൈസ്തവ ആധ്യാത്മികത നിഷ്കളങ്കമായ സ്നേഹത്തിലാണെന്നും, വ്യക്തിയെ ദ്വേഷിക്കാതെ തിന്മയെ ദ്വേഷിക്കുന്നതിലാണെന്നും, നന്മയെ മുറുകെ പിടിക്കുന്നതിലാണെന്നും നമ്മൾ മറന്നു പോകുന്നു അഥവാ തമസ്കരിക്കപ്പെടുന്നു എന്ന് വേണം പറയാൻ. പ്രോസ്പെരിറ്റി ഗോസ്പെലിന്റെ കടന്നുകയറ്റം നമ്മിൽ ഉണ്ടാക്കിയ ഒരു വ്യതിചലനമാണിത്. അതുകൊണ്ടാണ്
വിശുദ്ധാത്മാക്കളെല്ലാം ജീവിത സഹനങ്ങളെ ഏറ്റെടുക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്തപ്പോൾ ജീവിത സഹനങ്ങളെ തള്ളി മാറ്റുകയും മറ്റുള്ളവരെ വെറുക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുന്നു. എന്നിട്ട് നമ്മൾ നമുക്ക് സ്വയം പേരിടുന്നു, നമ്മൾ ക്രിസ്ത്യാനികളാണ്. ഇതിൽ കൂടുതൽ അപമാനം ക്രിസ്തുവിനുണ്ടാകാനില്ല. നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന് നമ്മളല്ല പറയേണ്ടത്, നമ്മുടെ സ്നേഹം കണ്ട് ലോകം പറയണം. അന്ത്യോക്യയിൽ ജനം അപ്പോസ്തലന്മാരെയും ശിഷ്യന്മാരെയും ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചതുപോലെ മറ്റുള്ളവർ നമ്മെ വിളിക്കാനിടയാകണം. അപ്പോൾ മാത്രമേ നമ്മുടെ പേരിനർത്ഥം ഉണ്ടാവൂ, നമ്മുടെ ജീവിതത്തിനർത്ഥം ഉണ്ടാവൂ, ആത്മീയതയിൽ നമുക്ക് മുന്നേറാൻ കഴിയൂ. ശിലറ്റം പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതുകൊണ്ട് കഠിന ഭാരമുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കേണ്ട. നമുക്കറിയാലോ നമ്മുടെ കുറവുകൾ, സ്നേഹിക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്തത്, അസഹിഷ്ണുത, മറ്റുള്ളവരെ നീക്കി നിർത്തൽ, ഇങ്ങനെയുള്ള കുറവുകൾ നമ്മുടെ അകത്തുള്ള നമുക്കറിയാൻ പറ്റും. ആ അറിയുന്ന കുറവുകളെ ഓരോന്നിനെയും ആത്മാനുതാപത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനും പ്രാർത്ഥിക്കാനും കൂതാശയിൽ നമ്മെ തന്നെ സമർപ്പിക്കാനും വിശുദ്ധീകരിക്കാനും നമുക്ക് കഴിയും. അപ്രകാരം ദൈവം തന്നിട്ടുള്ള സഭാത്മകമായ ജീവിതത്തിന് നന്ദി പറയാം. ജീവിതത്തെ മുഴുവൻ കർത്താവിലേക്ക് ഏൽപ്പിക്കാം. ഞങ്ങളെ ഇങ്ങനെ മാറ്റണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.